ഹായ് മക്കളെ, കേരള ചരിത്രത്തിൽ ആദ്യമായി ഇതാ 14 ജില്ലകളിലും കരിയർ കാർണിവലുമായിട്ട് സൈലൻസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ എന്ന് ചോദിക്കാം. നാളെയാണ് ഡേറ്റ് മറക്കേണ്ട, നാളെയും മറ്റന്നാളുമാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അത്രയധികം ഓപ്പർച്യൂണിറ്റീസുകളാണ് നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സോ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എന്തൊക്കെയാണ് നാളത്തെ പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താ തോന്നുന്നത്? അപ്പൊ നാളെ നമ്മൾ ഇവിടെ 3 സെഷൻസ് ആയിട്ടാണല്ലോ നടത്തുന്നുണ്ടാവുക അല്ലെ? കരിയർ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ലൈബ്രറി ഉണ്ടാവും, സയൻസ് എക്സിബിഷൻ ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അല്ലെ, നമ്മുടെ സൈലത്തിന്റെ കോഴ്സുകൾ എന്തൊക്കെയാ, കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ, അങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ പരിചയപ്പെടാൻ ഒക്കെ ഉള്ള ഒരു അവസരമാണ്. നിങ്ങളെ കാത്തിരിക്കുകയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ. നമ്മളെ എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, AI, സാങ്കേതിക വിദ്യകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കാനും ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കരിയർ കാർണിവൽ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തെ പ്രോഗ്രാം ആണ്. ജഡി സർ എങ്ങനെയുണ്ടായിരുന്നു? ക്യാമറ ഒന്ന് അങ്ങോട്ട് മാറ്റട്ടെ. കാരണം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും, 14 ജില്ലകളിലായിട്ട് 22 പ്രീഷ്യസ് ഡേയ്സ് ആണ് കേട്ടോ. അതായത് 2 ദിവസം വെച്ചിട്ടാണ് ഓരോ ജില്ലയിലും വരുന്നത്. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 250 എക്സ്ക്ലൂസീവ് സെഷൻസ് ആണ്, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. പിന്നെ 200+ കരിയർ ഓപ്ഷൻസ്, 3 ലാഖ് പ്ലസ് സ്റ്റുഡൻസുകൾക്ക് അക്രോസ് ആയിട്ട് വരും. നമ്മുടെ ഒരു വൗച്ചർ, ഒരു അടിപൊളി വൗച്ചർ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് വരണ്ട, പോരുമ്പോ നിങ്ങളുടെ പേരൻസ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാർണിവൽ ആണ്, എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു മിസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക. സാറ് പറഞ്ഞതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇതാണ് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു കരിയറിൽ ഡെഫിനറ്റ്ലി ഉപകാരം ഉണ്ടാവുള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. യെസ്, നമ്മളെ അതാണ് നമ്മൾ സൈലം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ അപ്ഡേറ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ കരിയർ എന്താവുള്ളൂ, ഫ്ലറിഷ് ആവുള്ളൂ. ഏതായാലും സെറ്റാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും, നാളെയും മറ്റന്നാളും സാറായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മളെ പല പല പ്രമുഖ നേതാക്കന്മാരല്ലേ, പ്രമുഖ നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒന്നും പറയാം, പുള്ളി എന്റർടൈൻ ആയിട്ടായിരിക്കും. അതായത് നിങ്ങൾ വെറും ഇത് ഒരു കരിയർ പ്രോഗ്രാം മാത്രമല്ല, അത് ബോറിംഗ് ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്ന, 2 മൈക്ക് വേണ്ട, ഒന്നും മതി തോന്നും. ബോറിംഗ് ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അതൊന്നും അല്ല, ഇവിടെ വന്നാൽ നിങ്ങൾ ഫുള്ളി എന്റർടൈൻ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താവണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷൻ, നിങ്ങൾക്ക് ഒരു ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സയൻസ് കൊമേഴ്സ്, ഈ സയൻസ് കഴിഞ്ഞാൽ എന്താ നീറ്റ് ചെയ്യും. ഈ ഒരു സംഭവം മാത്രമേ പല ആൾക്കും അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാറ് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഭീകരമായിട്ട്, അതിനൊക്കെ സാധ്യതകൾ ഭീകരമായിട്ട് അറിയാൻ പോകുന്നുള്ളൂ. സോ നിങ്ങളൊന്ന് വന്ന് നോക്കുക ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഒന്ന് വന്ന് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണമല്ല മമ്മൂട്ടി പറഞ്ഞിട്ടല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്കി അത്ര പറയുന്നുള്ളൂ. ഇവൻ നമ്മൾ പോലും എക്സൈറ്റഡ് ആണ് നാളത്തെ ആ ഒരു സെഷനെ പറ്റിയിട്ട്. അതിനൊക്കെ പുറമെ സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. നാളെ കാലിക്കട്ട് ആണ്, കാലിക്കട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ട്രേഡ് സെന്ററിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളെ ടീച്ചേഴ്സൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എരഞ്ഞിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് ചോദിച്ചാൽ മതി. അവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനില്ല, സരോവരം പാർക്കിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ കുറെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, +1 +2 മാത്രമാണ് ഈ കരിയർ കാർണിവൽ എന്നുള്ളത്. ഇവൻ 1ാം ക്ലാസ് മുതലുള്ള ഏത് കുട്ടികൾക്കും ഈ ഒരു കാർണിവൽ അത്രയും ഉപകാരപ്പെടുന്നതാണ്. കാരണം എക്സിബിഷൻ ഉണ്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പല പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കും ചിലർക്ക് ഉണ്ടാവുക, അതിലേക്കുള്ള വഴി അതുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കരിയർ കാർണിവൽ നടത്തുന്നത്. കാര്യങ്ങളൊക്കെ നടക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് സിവിൽ സർവീസിന് ചെയ്യേണ്ടത്, അങ്ങനെ പല ഡൗട്ടുകളൊക്കെ. മക്കളെ നിങ്ങളെങ്ങ് പോരെ, നിങ്ങൾ ഏത് പ്രായക്കാരാവട്ടെ, ചേട്ടനെ ചേച്ചിയൊക്കെ കൂട്ടിയിട്ട് കോഴിക്കോട് നമുക്ക് ഒരു മിനി കോഴിക്കോട്. ഒരുപാട് IAS വരുന്നുണ്ട്, ഒരുപാട് 8th വരുന്നുണ്ട്, ഒരുപാട് സമൂഹത്തിൽ ഉന്നതയിലെത്തിയ ആൾക്കാരൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണാൻ വരുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം. അതേപോലെ എല്ലാ സ്റ്റാളുകളും കയറിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് കരിയർ ബിൽഡ് ചെയ്യേണ്ടത് അത് മുഴുവൻ നമുക്ക് ഇവിടെ ഒരുക്കി തരികയാണ്
കരിയർ കാർണിവൽ എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല സാർ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇവര് നമ്മള് വീഡിയോസിൽ കാണുന്ന പല പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസ്, അങ്ങനെ ഫിസിയോളജിക്കലി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത് കാണാനും അറിയാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ യെസ്, അപ്പൊ ഒരു ചെറിയൊരു മെഡ് എക്സ്പോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു വളരെയധികം വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് കൂടിയാണ്. അപ്പൊ നെയ്യപ്പം നിന്നാൽ രണ്ടു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡ് കോർട്ടുകൾ ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്. ലാസ്റ്റ് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ.